അരവിന്ദ് അക്ഷയഗനിയായ ലേൺ വിത്ത് എംജെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടായിരുന്നു. തുക കണ്ടുപിടിക്കാൻ രണ്ട് രീതി ചോദിക്കുന്നു പറഞ്ഞിരുന്നു. ഒന്നുകിൽ നമ്മളോട് പറയും ഒരു സമാന്തര ശ്രേണി അല്ല അടുത്ത ഒരു പ്രോഷൻ തന്നിട്ട് അതിൽ 50 terms അല്ലെങ്കിൽ 60 terms അല്ലെങ്കിൽ 20 പദങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം എന്നിൻ്റെ വാല്യൂ എന്താണ്, അവിടെ 20. രണ്ടാമത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ട് ആ സമാന്തര ശ്രേണിയിലെ അവസാനത്തെ പദം തരും, ആദ്യ പദം ഉണ്ടാവും, പൊതു വ്യത്യാസം നമുക്ക് അതിന് കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ തുക എത്ര എന്നുള്ള ചോദ്യമായിരിക്കും വരിക. തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഒരു ഏരിയ ആണ്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുകയുടെ ബീജഗണിത വാചകം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സം. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സം എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, തുകയുടെ ബീജഗണിത വാചകം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് PN² + QN ആണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പദങ്ങളുടെ ബീജഗണിത വാചകം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്തിന് ഞാൻ 1 വരെ കൊടുക്കുമ്പോൾ എനിക്ക് 1-ാമത്തെ ടേം കിട്ടും, എന്തിന് ഞാൻ 2 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് 2-ാമത്തെ ടേം കിട്ടും, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ തുകയുടെ ബീജഗണിത വാചകം കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തിന് ഞാൻ 1-ാമത്തെ 1 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ആദ്യത്തെ പദത്തിൻ്റെ തുക കിട്ടും. എന്നിന് ഞാൻ 2 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ 2 പദങ്ങളുടെ തുക കിട്ടുക. എന്നെ ഞാൻ 3 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ 3 പദങ്ങളുടെ തുക കിട്ടുക. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നോക്കുക, എന്താണ് PN² + QN എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്ത ടേമുകളാണ് പിയും ക്യൂവും. പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയേണ്ട കാര്യം പൊതു വ്യത്യാസത്തിൻ്റെ പകുതിയാണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു വ്യത്യാസത്തിൻ്റെ പകുതി. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയേണ്ട കാര്യം ആദ്യ പദത്തിൽ നിന്ന് നമ്മുടെ പി കുറയ്ക്കുന്നതാണ്. ഒന്ന് അറിഞ്ഞിരിക്കുക, പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതു വ്യത്യാസത്തിൻ്റെ പകുതി, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പദത്തിൽ നിന്ന് പി കുറയ്ക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ എന്താണ്, പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതു വ്യത്യാസത്തിൻ്റെ പകുതി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യൂ കിട്ടും. ഇത് മറന്നു പോകരുത്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് സപ്പോസ് വിചാരിക്കുക നമ്മുടെ സമാന്തര ശ്രേണി ഇങ്ങനെയാണ്, 7, 11, 15, 19 ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്ന സമാന്തര ശ്രേണിയാണെന്ന് വിചാരിച്ചോളൂ. ഈ സമാന്തര ശ്രേണിയുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ പദങ്ങളുടെ അല്ല, അല്ലെങ്കിൽ ടേംസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനല്ല, തുകയുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുക, എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു PN² + QN ആണ്, പി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതു വ്യത്യാസത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ നോക്കുക, പൊതു വ്യത്യാസം എത്രയാണ്, പൊതു വ്യത്യാസം എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 കൂട്ടിപ്പോകുന്നത്, ഡി എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അങ്ങനെയാണ് പി എന്താണ്, പി എന്ന് പറയുന്നത് പൊതു വ്യത്യാസത്തിൻ്റെ പകുതിയാണ്, അതായത് ഡീൻ്റെ പകുതി എത്ര വന്നു, 2 വന്നു. ഇനി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിൽ നിന്ന് പി കുറയ്ക്കണം, പി ഇവിടെ 2 കിട്ടിയിട്ടുണ്ട്, എഫ് എത്രയാണ്, 7 ആണ്. 7 നിന്ന് 2 വർഷം എന്ത് വരും, 7 2 നമുക്കത് കിട്ടും, 5 കിട്ടും. അങ്ങനെയാണ് ക്യൂ കിട്ടിയല്ലോ, ക്യൂവിൻ്റെ വാല്യൂ 5 ആണ്. ഇനി അപ്പോൾ നമ്മുടെ തുകയുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്, PN² + QN എന്നല്ലേ, പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2, അപ്പം തോന്നുന്നു 2N² + Q എത്രയാണ്, ക്യൂ എന്ന് പറഞ്ഞാൽ 5 എൻ ആണ് എന്ത്, നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത വാചകം എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശരിയാണ്, ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഞാൻ എന്നിൻ 2 കൊടുത്താൽ ആദ്യത്തെ 2 പദങ്ങളുടെ തുക കിട്ടുമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഞാൻ എന്നെ എന്ത് ചെയ്തു, 2 കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ 2 പദങ്ങൾ 7 ഉം 11 ഉം ആണ്. 7 ഉം 11 ഉം വരുമ്പോൾ 7 ഉം 11 ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, നമുക്ക് കിട്ടും 18 കിട്ടും. ശരിയല്ലേ, 18 കൂടെ കൂട്ടിയാൽ 18 അല്ലേ. അങ്ങനെ എന്നെ 2 കൊടുത്തു. 2 കൊടുക്കുമ്പോൾ 2 × 2² + 5 × 2 അപ്പോൾ 2² എത്രയാ, 2² 4. 4 × 2 എത്ര വരും, 8 വരും അല്ലേ, പ്ലസ് 5 × 2 എത്ര വന്നു, 10 വന്നില്ലേ. 10 കൂട്ടിയപ്പോൾ എത്ര കിട്ടി, 10 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി 18 കിട്ടി. ശരിയാണല്ലോ, അതായത് ഈ സമാന്തര ശ്രേണിയുടെ എന്നെ 2 കൊടുക്കുമ്പോൾ 2 പദങ്ങളുടെ തുക കണ്ടോ, 7 ഉം 11 കൂടെ കൂട്ടിയാൽ 18 കിട്ടിയ. ശരിയല്ലേ, ഇനി അടുത്ത് നോക്കുക, ഇനി 3 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 18, 7, 11, 15 കൂടെ കൂട്ടിയിട്ടില്ല 7, 11, 15 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 33 കിട്ടും തുക. 7, 11 കൂട്ടിയാൽ 18, 18, 15 കൂട്ടും 33 കിട്ടും. അതിന് അർത്ഥം എന്താണ്, എന്നെ ഞാനിവിടെ 3 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 33 എന്നുള്ള തുക കിട്ടണം. അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സം എന്ന് വിളിക്കുന്നത്. മറന്നു പോകരുത്, അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത വാചകം എന്ന് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിന് ക്വസ്റ്റൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയണേ. എന്താ കാര്യങ്ങൾ അറിയണം, പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീൻ്റെ പകുതിയാണ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് പി കുറയ്ക്കുന്നതാണ്. നോട്ട് ചെയ്ത് വെക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും 3 മാർക്കിൽ കുറയാത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണേ. ഇനി സപ്പോസ് വിചാരിക്കുക, ഇനി ഇതിൽ തന്നെ സപ്പോസ് വിചാരിക്കുക നിങ്ങളോട് പറയുകയാണ് ഇതിൽ തന്നെ ഈ ശ്രേണിയിലെ ഒരു 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞതെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എന് 30 കൊടുത്തുകഴിഞ്ഞാൽ 30 പദങ്ങളുടെ തുക കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നേരെ 2 × 30² + 5 × 30 ചെയ്യും. കാരണം എന്താ, തുകയുടെ ബീജഗണിത വാചകത്തിൽ
മുപ്പത് പദങ്ങൾ തുകയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ എന്നിന് ഞാൻ എന്ത് ചെയ്താൽ മതി, ആ വാലിട്ട് കൊടുത്താൽ മതി. ഇവിടെ നോക്കി ഇവിടെ രണ്ട് പദങ്ങൾ തുകയല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, രണ്ട് പദങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്നിന് രണ്ടിട്ട് കൊടുത്തു. അതുപോലെ തന്നെ മുപ്പത് പദങ്ങൾ തുക എന്ന് പറയുമ്പോൾ എന്നെന്ത് ചെയ്തു, മുപ്പത് ഇട്ട് കൊടുത്തു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. എങ്ങനെ കിട്ടുക, മുപ്പതിൻ്റെ സ്കോർ 900, 900 × 2 എന്ന് പറഞ്ഞാൽ 1800, 5 × 30 എന്ന് എത്ര വന്നു, 150, 1800 × 150 കൂട്ടിക്കഴിഞ്ഞാൽ 1950 ആണ് എന്ത് ഈ ശ്രേണിയുടെ മുപ്പത് പദങ്ങൾ തുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ, നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ വേണമെന്നുണ്ടെങ്കിൽ ഈ ശ്രേണിയിൽ 30 പദങ്ങളുടെ തുക ഏതുപയോഗിച്ചും കണ്ടുപിടിക്കാം. 30/2 × ആദ്യ പദം പ്ലസ് അവസാന പദം ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിന് എങ്ങനത്തെ മോഡലാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത വാചകം 3n² + 2n ആണ്. അങ്ങനെയാണ് അതിൻ്റെ രണ്ടാം പദം എത്രയാണ് എന്നാണ് ചോദ്യം തന്നിരിക്കുന്നത്. അത് ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഇഫ് ദ ഓൾജിബറിക് എക്സ്പ്രഷൻ ഓഫ് സം ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ് 3n² + 2n ദെൻ വാട്ട് ഇസ് ഇറ്റ് സെക്കൻഡ്. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടിയാണ് പറയുന്നത്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇഫ് ദ ഓൾജിബറിക് എക്സ്പ്രഷൻ ഓഫ് സം ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഈസ് 3n² + 2n ദെൻ വാട്ട് ഇസ് ഇറ്റ് സെക്കൻഡ് ടേം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റൻസ് വരിക. അപ്പോൾ വാട്ട് ഇസ് ഇറ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ടേം എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റൻസ് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾജിബറിക് എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നിന് രണ്ടാം കിട്ടു കൊടുക്കും. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് പദങ്ങളുടെ വിജയണത വാചകം പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് രണ്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതാണ് ആൻസർ എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അപ്പോൾ തെറ്റിപ്പോവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തുകയുടെ ബീജഗണിത വാചകമാണ്. തുകയുടെ ബീജഗണിത വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിന് രണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ രണ്ട് പദങ്ങൾ തുകയാണ് കിട്ടുക. എന്നിന് രണ്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ രണ്ട് പദങ്ങൾ തുകയാണ് കിട്ടുക. പക്ഷേങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ടേം കിട്ടില്ല. കാരണം ആദ്യത്തെ രണ്ട് പദങ്ങൾ കൂട്ടുമ്പോഴല്ലേ നമുക്ക് എന്താണെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ നോക്കുക, ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ടേം കണ്ടുപിടിക്കുക. നമുക്കറിയാം P(n²) + Q(n) ആണ് എന്ത് നമ്മുടെ തുകയുടെ ബീജഗണിത വാചകം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ n²ൻ്റെ കൂടെയുള്ള ആളാണ് ആര്? പി. n²ൻ്റെ കൂടെ ഇവിടെ ആരുള്ള, ഇവിടെയുള്ള ആൾ 3 ആണ്. അപ്പോൾ P(n)ൻ്റെ വാചകം എത്രയാണ്? P=3 ആണ്. ഇനി എന്നിൻ്റെ കൂടെയുള്ള ആളാണ് ആര്? എന്നിൻ്റെ കൂടെയുള്ള ആളാണ് ക്യു എന്ന് പറയുന്നത്. കാരണം എന്താ, ഇവിടെ എന്നിൻ്റെ കൂടെയുള്ള ആളല്ലേ ക്യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഇത് രണ്ടും കിട്ടിയല്ലോ. അത് പി എന്ന് പറഞ്ഞാൽ 3, Q എന്ന് പറഞ്ഞാൽ 2. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഇതിൽ നിന്ന് എന്താണ് പി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു വ്യത്യാസത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ പൊതു വ്യത്യാസത്തിൻ്റെ പകുതി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അതായത് ഡീനെ പകുതി എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇനി ഡി എന്ന് പറഞ്ഞപ്പോൾ എത്രയാ? ഡി എന്ന് പറഞ്ഞാൽ രണ്ടപ്പുറത്തേക്ക് പോകണം. രണ്ടപ്പുറത്തേക്ക് പോകുമ്പോൾ 3 × 2 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. ഡി എന്ന് പറഞ്ഞപ്പോൾ എത്രയാ? ഈ 3 ഇരട്ടി ആയിട്ടുള്ള 6 കിട്ടും. അതിന് അർത്ഥം നമുക്ക് ഇവിടുന്ന് കിട്ടി D=3 ആണ്, 6 ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ പദത്തിൽ നിന്ന് പി കുറയ്ക്കുന്നതാണ്. അത് എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2 തന്നിട്ടുണ്ട്. ഇനി ആദ്യ പദം എത്രയാ? ആദ്യ പദം നമുക്കറിയില്ല. പക്ഷേ നമുക്ക് എന്തറിയാം? പി എന്താണെന്നറിയാം. പി എന്താണ്? പി എന്ന് പറഞ്ഞാൽ 3 ആണ്. എഫിൽ നിന്ന് 3 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 കിട്ടുന്നത്. അപ്പോൾ എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്നെങ്കിൽ 3 ഇപ്പുറത്തേക്ക് എടുക്കണം. ഇല്ല, ഇത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 3 കുറച്ചപ്പോഴാണ് 2 കിട്ടിയത്. 3 കുറയ്ക്കുമ്പോൾ 2 കിട്ടുക. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറഞ്ഞാൽ 5 എഴുതാം. ഇനി അല്ലാതെ 3 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 2+3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? എഫ് കിട്ടി. കാരണം മൈനസ് ഇപ്പുറത്തെ വരും പ്ലസ് ആകുമല്ലോ. എഫ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 5 കിട്ടി. ശരിയല്ലേ. അതിനർത്ഥം എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്. ആദ്യ പദം നമുക്ക് എത്രയാണെന്ന് അറിയാം? ആദ്യ പദം, ആ ശ്രേണിയുടെ ആദ്യ പദം എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പൊതു വ്യത്യാസം എത്രയാണ്? പൊതു വ്യത്യാസം 6 ആണ്. പൊതു വ്യത്യാസം 6 ആണെങ്കിൽ ഇതിനർത്ഥം എന്താ? ആദ്യ പദം 5, പൊതു വ്യത്യാസം 6 ആണെങ്കിൽ ആ 5നോട് 6 കൂട്ടുന്നതായിരിക്കില്ലേ രണ്ടാമത്തെ പദം. ഇപ്പോൾ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 7, 11 ഇങ്ങനെയാണ് പോകുന്ന സമാന്തര ശ്രേണിയാണെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെയാണ് 3നോട് പൊതു വ്യത്യാസം കൂട്ടുമ്പോൾ അടുത്ത ടേം കിട്ടുക, 7നോട് പൊതു വ്യത്യാസം കൂട്ടുമ്പോൾ അടുത്ത ടേം കിട്ടുക. അങ്ങനെയാണ് നമ്മൾ അതുപോലെ തന്നെ ഇവിടുത്തെ കേസിൽ 5നോട് പൊതു വ്യത്യാസമായ 6 കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടുക. അപ്പോൾ എന്ത് ചെയ്തു? 5+6 ചെയ്ത് 11 ആയിരിക്കും എന്ത് നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് എങ്ങനെയാണ് എക്സാം മോഡിൽ ഇത്രയൊന്നും കാൽക്കുലേഷൻ ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? എങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, 3n² + 2n ആണ് നമ്മുടെ ആദ്യ പദം എന്ന് പറഞ്ഞാൽ, സോറി ബീജഗണിത വാചകം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തു? എൻ്റെ കൂടെയുള്ള ആളാണ് പൊതു വ്യത്യാസത്തിൻ്റെ പകുതി. അവിടെ നിന്ന് നമുക്ക് ഡി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടണം? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കിട്ടണം. 6 കിട്ടിയല്ലോ. ഇനി അടുത്ത് നമ്മൾ നോക്കി ക്യൂവും ഇവിടെ നമുക്കറിയാം അല്ലേ, ഓൾറെഡി നമുക്കറിയാം ഇത് 3 ആണെന്നറിയാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടുന്ന് F=5 കിട്ടും. F=5 എന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 5നോട് 6 കൂട്ടിയാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? 5നോട് 6 കൂട്ടിയാൽ ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ സെക്കൻഡ് ടേം കിട്ടി. ഈ മെത്തേഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഫോളോ ചെയ്യേണ്ട എക്സാം മോഡിൽ. ഇങ്ങനെ വേണം അങ്ങനെ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കുക, n²ൻ്റെ കൂടെ നമ്പറില്ലേ 3+n²ൻ്റെ കൂടെ നമ്പറില്ലേ 2, ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മൾ എന്ത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ. ഇവിടെ കണ്ടോ, n²ൻ്റെ കൂടെ നമ്പർ 3,
എൻ്റെ റൂൾ നമ്പർ ടു, ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എഫ് കിട്ടി. ഇത്രയും കാൽക്കുലേഷൻ പോകേണ്ട ആവശ്യമില്ല, ഇതെങ്ങനെയാണ് വരുന്നതെന്നേ പറഞ്ഞതെന്നുള്ളൂ. മൂന്ന് രണ്ടും കൂട്ടിയാൽ നമുക്ക് എന്തിട്ട് എഫ് കിട്ടും. അതിനോട് എൻ സ്ക്വയറിൻ്റെ കൂടുതൽ നമ്പറിൻ്റെ ഇരട്ടി അല്ലേ, എൻ സ്ക്വയറിൻ്റെ കൂടുതൽ നമ്പറിൻ്റെ ഇരട്ടി ആറല്ലേ, ആ ആറ് കൂട്ടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സെക്കൻഡ് ടേം കിട്ടും. ഇത് സ്ഥിരമായിട്ട് ഓണപ്പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള സാധനമാണ്. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സെക്കൻഡ് ടേം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഇപ്പോൾ നോക്കാം, നമുക്കിവിടെ രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യനിലെയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചോദിക്കുന്നത് രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിയും എഫ് ഒക്കെ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സ്ക്വയറിൻ്റെ കൂടുതൽ നമ്പർ എൻ്റെ കൂടുതൽ നമ്പറോട് കൂട്ടിയാൽ മതി. അപ്പോൾ നാല് രണ്ടോട് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? ആറ് കിട്ടും അല്ലേ. എൻ്റെ കൂടുതൽ നമ്പർ രണ്ട്, എൻ സ്ക്വയറിൻ്റെ കൂടുതൽ നമ്പർ നാല്, രണ്ട് നാലോട് കൂട്ടി നമുക്ക് എഫ് എത്ര കിട്ടി? എഫ് ഈക്വൽ ടു ആറ് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന പൊതു വ്യത്യാസം അല്ലേ, പൊതു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സ്ക്വയറിൻ്റെ കൂടുതൽ നമ്പറിൻ്റെ ഇരട്ടി ആയിരിക്കും. കാരണം എന്താ, അതിൻ്റെ പകുതിയാണല്ലോ പി എന്ന് പറഞ്ഞാൽ. എൻ സ്ക്വയറിൻ്റെ കൂടുതൽ നമ്പർ നാല്, നാലിൻ്റെ ഇരട്ടി എത്ര ആയിരിക്കും? എട്ടായിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടി? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എട്ട് കിട്ടി. ഇതിൻ്റെ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ ചെയ്യാം? ആറിനോട് പൊതു വ്യത്യാസമായ എട്ട് കൂട്ടിയാൽ, ആറ് തൊട്ടും കൂട്ടിയാൽ പതിനാല് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. ഇതാണ് മെത്തേഡ്. ഈ സെക്കൻഡ് ടേമാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ, ഇത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. പെട്ടെന്ന് എഫ് ഈസ് ഈക്വൽ എത്ര വരും? മൂന്നും അഞ്ചും കൂട്ടി കഴിഞ്ഞാൽ എട്ട് കിട്ടും. ഡി എത്ര കിട്ടും? ഡി ഈക്വൽ ടു മൂന്നിൻ്റെ ഇരട്ടി ആറ് കിട്ടും. സെക്കൻഡ് ടേം എന്ത് വരും? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടും ആറും കൂട്ടിയാൽ പതിനാല് കിട്ടും. ഇനി ഇതിൽ നിന്ന് വേറെ എന്താണ് ചോദിക്കുക? എങ്ങനെ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയും ഈ ശ്രേണിയുടെ ആദ്യത്തെ മുപ്പത് പദങ്ങളുടെ തുക എത്രയാണെന്ന് ചോദിക്കും. എങ്ങനെ മുപ്പത് പദങ്ങൾ കണ്ടുപിടിക്കുക? നമ്മൾ പറഞ്ഞു തുകയുടെ ബീജഗണിത മാറ്റമാണെങ്കിൽ എന്നിന് ഞാൻ എന്ത് ചെയ്താൽ മതി? മുപ്പൊന്ന് കൊടുത്താൽ മതി. ഇവിടെയാണ് ഇരുപത് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിലോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെന്ത് കൊടുക്കും? ഇരുപത് കൊടുക്കും. മുപ്പത് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? നാല് ഇൻറ്റു മുപ്പതിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു മുപ്പത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? മുപ്പത് പദങ്ങളുടെ തുക കിട്ടി. സെയിം വേയിൽ ഇവിടെ പതിനഞ്ച് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ മൂന്ന് ഇൻറ്റു പതിനഞ്ചിൻ്റെ സ്ക്വയർ പ്ലസ് അഞ്ച് ഇൻറ്റു പതിനഞ്ച് ചെയ്ത് എന്ത് കിട്ടും? എനിക്ക് പതിനഞ്ച് പദങ്ങൾ തുക കിട്ടും. ഇതെങ്ങനെ ചെയ്യാം? മുപ്പതിൻ്റെ സ്ക്വയർ തൊള്ളായിരം പ്ലസ് സോറി തൊള്ളായിരം ഇൻറ്റു നാല് പ്ലസ് രണ്ട് ഇൻറ്റു മുപ്പത് എന്ന് പറഞ്ഞാൽ അറുപത് വരും. അപ്പം എന്തൊന്നും തൊള്ളായിരം ഇൻറ്റു നാല് തന്നെ മൂവായിരത്തി അറുന്നൂറ് വന്നു. മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ് കൂട്ടിയാൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപതാണ് ഇവിടുത്തെ തുക. ഇവിടുത്തെ ആണെങ്കിലോ പതിനഞ്ചിൻ്റെ സ്ക്വയർ എന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ്. ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു മൂന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറുന്നൂറ്റി എഴുപത്തഞ്ച് വരും. അപ്പോൾ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്ലസ് പതിനഞ്ച് ഇൻറ്റു അഞ്ച് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് വരും. അങ്ങനെയാണ് എന്ത് വന്നു? എഴുന്നൂറ്റി അമ്പത് വരും. എഴുന്നൂറ്റി അമ്പതാണെന്ത് ഇവിടുത്തെ പതിനഞ്ച് പദങ്ങളുടെ തുക. ഇതാണ് മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമാന ശ്രേണീൻ്റെ പ്രത്യേകത അതാണ്, നിങ്ങളൊന്ന് ഇരുന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ, കുറച്ച് നേരം ഒന്ന് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സ്വന്തം ഉണ്ടാക്കാൻ വേണ്ടി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിൽ മാസ്റ്റേഴ്സ് ആവും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് തുകയുടെ ബീജഗണിത വാചകം അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സം എന്നുള്ള പ്രത്യേകമായിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു. ഇതെന്തായാലും എക്സാമിന് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് വരുന്ന സെക്ഷനാണ് ഈ സാധനം. അപ്പോൾ ഇത് വൃത്തിക്ക് പഠിക്കുക. ഇതിൻ്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള കാര്യങ്ങളും വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. സ്റ്റെപ്പ് വൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഞാൻ എന്നും പറയാറുള്ള പോലെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ദിനം പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ലേൺ വിത്ത് എംജി.